ഹായ് ഗായ്സ്, കഴിഞ്ഞ എപ്പിസോഡിൽ പ്രൊഫസറുടെ പേരിലുള്ള കേസ് തെളിഞ്ഞ് മിസ്ബിഹേവ് ചെയ്തതിന്റെ പേരിൽ കോളേജിൽ നിന്ന് പുറത്താക്കിയതും ലാസ്റ്റ് സിയോങ്ങിനോട് ഹീറോ ഇഷ്ടം തുറന്നു പറയുന്നതുമാണ്. സോ അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാം. സീജിങ് യൂണിവേഴ്സിറ്റിയിൽ അടുത്ത ദിവസം തന്നെ ഒരു ബ്രോഷർ ഒട്ടിക്കുകയാണ്. അതായത് ഗ്രൂപ്പ് 8 മെമ്പേഴ്സിന് ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ് ലീഗൽ ക്ലിനിക്കിലേക്ക് മത്സരിക്കാൻ. അത് മാത്രമല്ല, സൂജയാണ് അതിന്റെ ഡയറക്ടറും. നമ്മളോടൊന്ന് ചോദിക്കാൻ പാടില്ലേ, നമുക്ക് ഒപ്പീനിയൻ ഇല്ലേ എന്നൊക്കെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രിൻസിപ്പാൾ അങ്ങോട്ട് വരും. അതുമാത്രമല്ല, ലോയേഴ്സിന്റെ അസിസ്റ്റന്റായി സോയങ്ങിന്റെ മീറാം കൂട യൂണിവേഴ്സിറ്റിയിലേക്ക് വരും. ഇപ്പൊ ഇവിടെ നടക്കുന്നത് കൺഫെഷൻ കഴിഞ്ഞുള്ള ഗോങ്ചാന്റെയും നമ്മുടെ സോയങ്ങിന്റെയും ഫസ്റ്റ് മീറ്റിംഗ് ആണ്. ലഞ്ച് കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ചേച്ചിയുടെ മരണം സോയങ് കാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോളേജിന്റെ ഫ്രണ്ടിൽ പബ്ലിക്കായിട്ട് ഒരു സീൻ ക്രിയേറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ ബിൽഡിംഗിന്റെ ടോപ്പിൽ നിന്ന് എടുത്തു ചാടി സൂയിസൈഡ് ചെയ്ത പാർക്ക് സോന്റെ സിസ്റ്റർ ആണ്. ഇവളാണ്, ഇവൾ കാരണമാണ് എന്റെ സിസ്റ്റർ മരിച്ചത്, ഇവൾ കൊലയാളിയാണ് എന്നൊക്കെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയുന്നത് കേട്ട് അസിസ്റ്റന്റ് മീറാൻ കോളാക്കാൻ നോക്കി. പക്ഷെ അവൾ അതിനൊന്നും അടങ്ങാതെ നിൽക്കുമ്പോൾ സോയങ് വന്ന്, നിന്റെ ചേച്ചി ജീവിക്കാൻ വേണ്ടി ക്യാഷ് എവിടെ നിന്നാണ് ഉണ്ടാക്കിയത് എന്ന് നീ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? പോട്ടെ, നിന്റെ പേരൻസ് എങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നീ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, അവൾ മരിക്കാൻ കാരണം ഞാനല്ല, അത് നിന്റെ ഫാമിലിയുടെ ഫോൾട്ടാണ്. ഇപ്പൊ നെക്സ്റ്റ് ഡേ ഒക്കെ അവൾ മരിക്കുന്നതിന് മുമ്പ് റൂഫ് ടോപ്പിൽ സിയോങ് ആയിട്ട് മീറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇത് കണ്ട് ഷോക്കാവുന്ന ടൈം സിയോങ്ങിന് ആ ക്ലിപ്പ് കിട്ടുവാണ്. ഓഫീസിലുള്ള എല്ലാവരും ഇപ്പൊ ബാഡായിട്ടാണ് അവളെ നോക്കിക്കാണുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ലീക്കായ കാര്യം പറയാൻ വേണ്ടി ഓടി വരുന്ന ചെയർമാന്റെ മോനെ ഇതുവരെയും അൻസുബയോടെ ഡോക്യുമെന്റ്സ് റിട്രൈവ് ചെയ്യാത്തതിനവനെ വഴക്ക് പറഞ്ഞാണ് തിരിച്ചയക്കുന്നത് ചെയർമാൻ. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്ന ചാൻസ് മുതലാക്കി സോയിങ്ങിന്റെ ലീഗൽ ക്ലിനിക്കിൽ ആ ഡയറക്ടർ പൊസിഷൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഈജങ് ട്രൈ ചെയ്യുവാണ്. അത് കേട്ട് പ്രിൻസിപ്പളും, വീഡിയോ ഫോട്ടേജസ് ലീക്കായതിന് ഡയറക്ടർ പൊസിഷനിൽ നിന്നൊക്കെ മാറ്റേണ്ട കാര്യമൊന്നുമില്ല, ഇനി അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും സമയമുണ്ടല്ലോ, പ്രൂവ് ആവട്ടെ എന്ന് പറഞ്ഞ് അവളെ ഡിസപ്പോയിന്റഡ് ആക്കിയാണ് പറഞ്ഞയക്കുന്നത്. സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് സിയങ് അവളെ കണ്ട ടൈമിലെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്. അവളുടെ ഹീൽസിലെ ഒരു പാർട്ട് ലിഫ്റ്റിൽ നിന്ന് കിട്ടിയപ്പോഴേ മനസ്സിലായി അവളിപ്പോൾ റൂഫ് ടോപ്പിൽ ഉണ്ടായിരിക്കുമെന്ന്. ഗസ്റ്റ് ചെയ്തതുപോലെ തന്നെ അവൾ അവിടെ തന്നെയുണ്ട്. നീ എന്താ ഇവിടെ നിൽക്കുന്നതിൻ്റെ റീസൺ ചോദിച്ചാൽ ഞാൻ മരിക്കാൻ വന്നതാണ്, ഞാനിപ്പോൾ ഇത് ചെയ്താൽ നിന്നെയാണ് എല്ലാവരും ഡൗട്ട് അടിക്കുക. ഇതൊക്കെ ഇപ്പം അവൾ തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും സിയുങ്ങിനോട് അവൾക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. നീ ഇവിടെ ആർക്കു വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത് എന്നറിയാൻ അവളെ കുറച്ച് ഫോഴ്സ് ചെയ്തപ്പോൾ ഫ്രസ്ട്രേഷൻ കാരണം അവളത് പറയാതെ വളരെ സൗണ്ടാണ് ഇപ്പം വൈറൽ വീഡിയോയിലുള്ളത്. എൻ്റെ പേരൻസ് പോലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല, എല്ലാവരും പറയും നിനക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നൊക്കെ, പക്ഷെ ലാസ്റ്റ് ആരും കാണില്ല കൂടെ. ഇതൊക്കെയാണ് അവൾ ലാസ്റ്റായിട്ട് പറഞ്ഞ കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ തിങ്ക് ചെയ്തുകൊണ്ട് വരുമ്പോഴാണ് അമ്മയും രണ്ട് ബ്രദേഴ്സും അവർക്കെന്തോ കഫെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവളുടെ പ്രോപ്പർട്ടീസിൽ ഏതെങ്കിലും ഒന്ന് വേണം എന്ന ആവശ്യവുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. എനിക്കെന്റെ പ്രോപ്പർട്ടി തരാനൊക്കെ സമ്മതമാണ്, പക്ഷെ കഫേയുടെ ഇൻഷുറൻസ് അത് എന്റെ പേരിൽ തന്നെ ആയിരിക്കണം. അതിൽ ദേഷ്യം വന്നൊരു ബ്രദർ ആണെങ്കിൽ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന സോയങ് ആണ് കൊല ചെയ്തത് എന്നുള്ള വൈറൽ വീഡിയോ അമ്മയെ കാണിക്കുവാണ്. അമ്മയും കരഞ്ഞു പിടിച്ച് ഭയങ്കര സീൻ അവിടെ ക്രിയേറ്റ് ആകുമ്പോൾ ഡിസ്റ്റർബായി മൂന്ന് പേരെയും പുറത്താക്കുമ്പോഴാണ് നമ്മുടെ ഗോങ്ചാൻ ഒരു മെസ്സേജ് അയക്കുന്നത്, നീ ഓക്കെ ആണോ എന്ന് ചോദിച്ച്. നെക്സ്റ്റ് ഡേ സ്കൂൾ കോമ്പൗണ്ടിലുള്ള സോയങ്ങിന് എഗൻസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ഒക്കെ ചാങ്ങും ടീമും വന്ന് റിമൂവ് ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയ ആ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പോസിബിലിറ്റീസുമാണ് അന്നത്തെ ക്ലാസ്സിലെ ഡിസ്കഷൻ തന്നെ. ഒറ്റയ്ക്ക് റൂഫ് ടോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ അത് സൂയിസൈഡ് ചെയ്യാൻ തന്നെ ആവാം. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് അവളെ നയിക്കാനുണ്ടായ മാനസികാവസ്ഥ വരെ നമ്മൾ നോക്കണം. അതിനേക്കാൾ ഉപരി അവർ തമ്മിൽ എന്താണ് സംസാരിച്ചത് ആ കാര്യങ്ങളല്ലേ നോക്കേണ്ടത്. തുടങ്ങിയ ഒത്തിരി ആർഗ്യുമെന്റ്സ് വരും. ഗോങ്ചാൻ എഴുന്നേറ്റ് മരണം നടക്കുന്നതിന് മുമ്പ് ഫോഴ്സ് ഒന്നും ചെയ്തതായിട്ടില്ലെങ്കിൽ അതൊരു ഹോമിസൈഡ് സൂയിസൈഡ് ആവാം. ആരെങ്കിലും അവളെ പുറകിൽ നിന്ന് പുഷ് ചെയ്തതായിക്കൂടെ, എന്തായാലും നിങ്ങളല്ല കുറ്റക്കാരി. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവളെ വിശ്വസിച്ച് അവളെ സപ്പോർട്ട് ചെയ്യുകയാണ് ഗോങ്ചാൻ. മനസ്സിനെ തണുപ്പിച്ച പോലെ പുറത്താണെങ്കിൽ മഴയും, കുടയില്ലാതെ അവളവിടെ നിൽക്കുമ്പോൾ മഴ നനയാൻ സമ്മതിക്കാതെ അവനും വന്നൊരു കുട കൊടുക്കുകയാണ്. എന്റെ കൂടെ വളരെ ലക്കിയാണ്, അവന് കമ്പാനിയനായിട്ട് ഈ മഴ നനയൻ ഒരു പ്രട്ടി കേളിനെ തന്നെ കിട്ടി. അവൾക്കൊരു താങ്ക്സ് പറയാൻ പോലും ചാൻസ് കൊടുക്കാതെ അവൻ അവിടെ നിന്ന് ഓടിപ്പോവും. അവൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തേക്ക് എത്താറായി പെട്ടെന്നുണ്ടായ ഒരു മൈനർ ആക്സിഡൻറ്റിൽ നിന്ന് അവൾ പാനിക്കാവും. ഇപ്പം ആ ആക്സിഡൻറ്റിൻ്റെ ഷോക്കിൽ നിന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഗോങ്ചാൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം വീട് പോലെ കണ്ട് ഇതെല്ലാം ടൈം എടുത്ത് കഴിച്ചോണം. വളരെ സ്നേഹത്തോടെയുള്ള അവരുടെ ബ്രദേഴ്സിൻ്റെ ലവ് എല്ലാം തന്നെ അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അവിടെ. ആ സന്തോഷം കണ്ട് കഴിച്ചു തീരുന്നതിന് മുമ്പേ തന്നെ ചെയർമാൻ്റെ ഒരു കോള് വരും. TK Law കമ്പനിയിൽ എത്തി
അസിസ്റ്റന്റ് മീറാം, അസംബ്ലിമാൻ, ചെയർമാൻ തുടങ്ങിയവരുടെ മക്കൾ ഇൻവോൾവ് ആയ ഒരു ഡ്രഗ് കേസിന്റെ എക്സ്പ്ലനേഷൻ അവൾക്ക് വരുമ്പോ തന്നെ കൊടുക്കുന്നുണ്ട്. ചെയർമാനെ കാണാൻ പോകുന്ന അതേ സെയിം ടൈമിൽ തന്നെ അവന്റെ മകനും ഓടി വന്ന്, അച്ഛൻ ഞാൻ കുടിച്ചിരുന്നു, പക്ഷെ ഡ്രഗൊന്നും യൂസ് ചെയ്തില്ല, സത്യം എന്ന് പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ രണ്ടെണ്ണം കൊടുത്ത് അവനെ ഗെറ്റ് ഔട്ട് അടിച്ച് പറഞ്ഞു വിടും. ഈ ഒരു കേസെടുക്കാൻ ചോയിങ്ങിന് തീരെ താല്പര്യമില്ല, പക്ഷെ ചെയർമാൻ സൂയിസൈഡ് ചെയ്ത കേളിന്റെ കാമുകൻ നിന്റെ ബോയ് ഫ്രണ്ട് ആയതുകൊണ്ട് ആ ഒരു കണക്ഷൻ വെച്ച് നീയല്ലേ അവളെ കൊന്നത് എന്നൊക്കെ ടോക്ക് ചെയ്യും. ആ ഒരു പോയിന്റിൽ പേടിച്ചിട്ടൊന്നുമല്ല, പക്ഷെ ടി കെ ലോ കമ്പനിയുടെ ഗുഡ് ഇമേജിന് വേണ്ടി ഈ കേസ് ഏറ്റെടുക്കാമെന്ന് അവള് സമ്മതിക്കുവാണ്. തിരികെ വരുമ്പോൾ മിസ്റ്റർ ഹായനെ കണ്ട്, അന്ന് അവള് സൂയിസൈഡ് ചെയ്ത ടൈമിൽ നിങ്ങൾ എവിടെയായിരുന്നു? ഇയാളാണെങ്കിൽ ചെയർമാന്റെ റൈറ്റ് ഹാൻഡ് ആണ്, കാഷ്വൽ ആയിട്ട് അതിന് ചെയർമാന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന മറുപടി കൊടുക്കും. പക്ഷെ സോയങ് അത് അത്ര വിശ്വസിച്ചിട്ടില്ല, കാരണം ഇയാളിൽ കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ട് അവൾക്ക്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ജിയങ്ങിന്റെ ഫാമിലിയാണ്. അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ആ ഒരു ടൈമിൽ പോലും ആൽക്കഹോളിക്കായ അച്ഛൻ ഇവളുടെ അടുത്ത് ഗാംബ്ലിങ്ങിന് വേണ്ടി മണി ചോദിച്ചു വരുമ്പോൾ അവളും ദേഷ്യപ്പെടും, വല്ലാതെ സങ്കടം വന്നു. ഈ ഒരു കാര്യം ഗോങ്ചാനും കാണുന്നുണ്ട്. ഇപ്പൊ കാങ്ങും തന്റെ പഴയ ഡിറ്റക്റ്റീവ്സിനെയൊക്കെ മീറ്റ് ചെയ്ത് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് ഈ കേസിനെ പറ്റിയുള്ളത്. പോലീസിന്റെ സൈഡിൽ നിന്നും അവർക്ക് സോയിങ്ങിന് ഡൗട്ടൊന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതും പറഞ്ഞ് കൊതിയൻ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വന്നാലും അവൾ അതിന് മാത്രം സമ്മതിക്കില്ല. നെക്സ്റ്റ് സീനിൽ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ച ആ ഒരു ഗേളില്ലേന ശ്രീയോൺ, അവൾ അവളുടേതായ രീതിയിൽ CCTV റൂമിലെ ബോയിനെ വളച്ച് അന്വേഷിക്കുവാണ്. സെന്റിമെന്റലായി വളച്ചത് കൊണ്ട് ഈ ഒരു സംഭവം നടന്ന ടൈമിൽ CCTVയിൽ മെയിൻ്റെനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിലാണ് ഇങ്ങനെയൊരു കൊലപാതകം നടന്നത്. തന്റെ മകന്റെ പേരിലുള്ള ഡ്രഗ് കേസ് ഉൾപ്പെടെയുള്ള കേസ് സിയങ് ഒത്തുതീർപ്പാക്കി എന്ന് ഹാവെന്ന് പറയുമ്പോ പഴയൊരു കാര്യം ചെയർമാൻ ഓർത്തെടുക്കുവാണ്. അസംബ്ലിമാന്റെ മകനും എല്ലാവരും കൂടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും ചെയർമാന്റെ മകന്റെ തലയിലായിരിക്കും അത് വന്ന് വീഴുക. ഈ ഒരു കാര്യം ഓർത്തെടുത്ത് അവനെ പോയി കണ്ട് മീറ്റില്ലേ, അത് വെച്ചൊരു സ്റ്റോറിയിലൂടെ ഹൻസുബയുടെ ഡോക്യുമെന്റിന്റെ ഇമ്പോർട്ടൻസ് അവനെ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. മീറ്റിന്റെ ബൈറ്റ് വലുതായാൽ അത് ഒരിക്കലും കഴിക്കാൻ പറ്റില്ല, കട്ട് ചെയ്ത് 1x1 ആയിട്ട് കഴിക്കണം. ഹൻസുബയുടെ കാര്യവും ഇതുപോലെയാണ്. നീ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവരിത്ര പവർഫുൾ ആവുന്നത്. അവരുണ്ടാക്കുന്ന എല്ലാ ലീഗൽ ഇഷ്യൂസും നിന്നെ ഉൾപ്പെടുത്തി നമ്മളെ കൊണ്ട് അത് സോൾവ് ചെയ്യിക്കുകയാണ്. കാരണം നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത കേസൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ടൈം സോയങ് ആണെങ്കിൽ സീക്രട്ട് ഓഫീസിൽ വെച്ച ഡോക്യുമെന്റ്സ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക്ക് ചെയ്ത ഒരു പെൻഡ്രൈവ് അതിൽ നിന്ന് കിട്ടുവാണ്. അടുത്തൊരു ഫ്രണ്ട് വഴി അത് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ അത് ഫിംഗർ പ്രിന്റ് ലോക്കൊക്കെയാണ്. ലീഗൽ ക്ലിനിക്കിലായിരുന്ന ഗ്രൂപ്പ്സിലെ മെമ്പേഴ്സിന് സഡൻ ആയിട്ടൊരു മെസ്സേജ് വന്നിരിക്കുകയാണ്, നാളെ ടി കെ ലോ കമ്പനിയിൽ തന്നെ വരണം. നെക്സ്റ്റ് ഡേ പിന്നെ അവരുടെ ഓഫീസാണ് കാണിക്കുന്നത്. അവരും ആ ഓഫീസ് കണ്ട് വണ്ടറായിട്ട് നിൽക്കുമ്പോൾ മീറാം വന്ന് അവരെ പിക്ക് ചെയ്യും. നേരെ ആ ഓഫീസിന്റെ റൂഫ് ടോപ്പിൽ വെച്ച് നിങ്ങൾ എങ്ങനെയാണ് ഈ കേസ് സോൾവ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അവർ നടത്തിയ എൻക്വയറിയിൽ CCTV സൂയിസൈഡ് ചെയ്ത കേളിന്റെ സിസ്സൊരെണ്ണം കോളേജിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയില്ലേ, അന്ന് അവൾ ആ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവളെ ചുറ്റിപ്പറ്റി കേസ് മാറുമ്പോൾ ഗോങ്ചാനിന്റെ സൈഡിൽ നിന്നുമുള്ള ഡീറ്റെയിൽസ് അവനും പറയാണ്. അവനാണെങ്കിൽ അവളുടെ ഒരു ഫ്രണ്ടിനെയാണ് മീറ്റ് ചെയ്തത്. അവൾ അവളുടെ ചേച്ചിയെ പറ്റി പ്രൗഡായിട്ടാണ് പറയാറുള്ളത്. വലിയ കമ്പനിയിലാണ്, വലിയ സാലറിയാണ്. പക്ഷെ ആ മരണത്തിന് ശേഷം കുറെ ഫ്രണ്ട്സൊക്കെ അവളെ ഒത്തിരി ബുള്ളി ചെയ്തിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. സൂയങ് എല്ലാം കേട്ട് ആലോചിക്കുന്നത് അന്ന് അവൾ ചേച്ചിയെ തിരക്കിയ ബിൽഡിങ്ങിൽ വരാനുള്ള ആ ഒരു ഒറ്റ റീസൺ ആണ്. നിങ്ങൾ അത്രയ്ക്ക് ക്യൂരിയസ് ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ എല്ലാ ആൻസറും നിങ്ങൾ കണ്ടുപിടിക്കണം. അതും പറഞ്ഞ് സോയങ് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഹോ അവിടെ നിന്നും ഇതെല്ലാം സസ്പീഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യുന്നത് അവൾ കാണുന്നത്. ഇവരെല്ലാവരും റൂഫ് ടോപ്പിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സീനാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇവരവിടെ വരുന്നതിന് മുന്നേ തന്നെ ഗോങ്ചാൻ സോയിങ്ങിനെ മീറ്റ് ചെയ്തിരുന്നു. മരിക്കുന്നതിന് മുമ്പ് ആ കേളായിട്ട് സോയിങ് സംസാരിച്ചില്ലേ, അതെന്താണെന്ന് അറിയാനാണ് അവൻ വന്നിരിക്കുന്നത്. പക്ഷെ പറഞ്ഞു തീരുന്നതിന് മുൻപേ തന്നെ ചെയർമാന്റെ ആദ്യ മകൻ ചുവാൻ കയറി വന്ന മാനേജിംഗ് പാർട്ണറാണ്. നിനക്ക് എത്ര വയസ്സായി? ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഈ ഒരു ടി കെ ലോ കമ്പനിയിൽ തന്നെ നിനക്ക് ജോലി വേണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറച്ച് പുച്ഛത്തോടെയാണ് ചോദിക്കുന്നത്. ഗോങ്ചാൻ ആ ഓഫർ ഡിക്ലൈൻ ചെയ്തു എന്ന് മാത്രമല്ല, അവന് ഇഷ്ടപ്പെട്ടില്ല, അത് അവന്റെ മുഖത്ത് നോക്കി തന്നെ തുറന്നു പറഞ്ഞ്, ടി കെ ലോ ഓഫീസിനേക്കാളും ടോപ്പിലുള്ള കാര്യങ്ങളാണ് എന്റെ ഡ്രീം. അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സോയങ് വളരെ ഇംപ്രസ് ആയാണ് കാണുന്നത്.
ഹൻസ് ബയോ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് തരാൻ പറഞ്ഞാലും അതിനുള്ള ഉദ്ദേശം കാണാത്തത് കൊണ്ട് അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവും. നെക്സ്റ്റ് സീനിൽ സൂയിസൈഡ് ചെയ്ത പെൺകുട്ടിയുടെ അനിയത്തിയെ അവളുടെ മരണത്തിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മീഡിയാസിലെല്ലാം തന്നെ ഈ അറസ്റ്റ് ന്യൂസ് ആയിട്ട് വന്ന് എല്ലാവരും ഷോക്കാണ്. ഗോങ്ചനം, നീ നമ്മൾ കണ്ടെത്തി എവിഡൻസ് ഒന്നും ഹാൻഡ് ഓവർ ചെയ്തില്ലേ? റൂഫ് ടോപ്പിൽ വെച്ച് ഞാൻ ശ്രദ്ധിച്ചതാ, നീ ഡീപ്പായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ. അത് മാത്രമല്ല, പല ഡൗട്ട്സും കേട്ട് നീ ഷോക്കാവുന്നതും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ നിന്നെ വളരെയധികം വിശ്വസിക്കുന്നുണ്ട്. നിന്റെ അടുത്ത് നിന്ന് സത്യം കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പറയാൻ പറയുമ്പോ അവൻ ഓവറായിട്ട് സോയിങ്ങിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് വിലക്കി അവളെ നിൽക്കുവാണ്. നീ എനിക്കൊരു കൊട തന്നു, ഫുഡ് വാങ്ങി തന്നു, മോറോവർ ദാറ്റ് അതൊക്കെ അവിടെ കഴിഞ്ഞു. ഞാനത് തമാശയായിട്ടേ കണ്ടിട്ടുള്ളൂ. അത് കേട്ട് കുറച്ച് ഹേർട്ട് ആവുന്നുണ്ടെങ്കിലും അവനെ തിരിച്ചു പറയാണ്, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് മഴ നനഞ്ഞു പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കൊട തന്നു. വിശന്നിരിക്കുന്നത് കാണാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. എനിക്കറിയാം എന്റെ ഇഷ്ടം വൺ സൈഡഡ് ആണെന്ന്. അതും പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോകുമ്പോൾ അടുത്ത നിമിഷം തന്നെ ഇന്നസെൻ്റ് ആയ ഒരു പ്രപ്പോസൽ കേട്ട് കൺഫ്യൂസ് ആയിട്ട് അറിയാതെ ഒരു ഗ്ലാസ് അവൾക്കുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടുവാണ്. അടുത്ത സെക്കൻഡ് തന്നെ ഗോങ്ചാൻ അവിടേക്ക് ഓടി വന്ന് അതൊക്കെ ക്ലീൻ ചെയ്ത് അവളെ വല്ലാതെ കെയർ ചെയ്യുവാണ്. കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വന്ന് നീ എന്താ ചെയ്യുന്നത്, അതും പറഞ്ഞൊരു സ്നേഹം കൈമാറുന്നതും കാണിച്ചാണ് തേർഡ് എപ്പിസോഡ് എൻഡ് ആവുന്നത്.